സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു, പാലാരിവട്ടം ആവർത്തിക്കില്ല. IIT അടക്കം ആവർത്തിച്ചുള്ള ഭാരപരിശോധനാ റിപ്പോർട്ട് അടക്കം എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നുകൊടുക്കുന്നത്. അതിനിടയിലുണ്ടായ വിവാദങ്ങൾ പോലും ഒരു അട്ടിമറി ശ്രമമായിരുന്നു എന്ന് ജി സുധാകരൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഈ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ വന്നപ്പോൾ NK ശിജു തന്നെ അദ്ദേഹവുമായി സംസാരിച്ചു. കൊച്ചിക്കാർ വളരെയേറെ കാത്തിരുന്നതാണ് ദേശീയപാതയിൽ വൈറ്റിലയിലെയും കുണ്ടന്നൂരെയും മേൽപ്പാലങ്ങൾ തുറന്നുകൊടുക്കുന്നത്. ഏതായാലും ആ തുറന്നുകൊടുക്കലിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി തന്നെ നേരിട്ടെത്തിയിരുന്നു. ഏതായാലും മന്ത്രി ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നു. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാം. രാവിലെ 9:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്തിരുന്ന് വീഡിയോ കോൺഫറൻസ് വഴി വൈറ്റില പാലം ഉദ്ഘാടനം ചെയ്യും. മരാമത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവിടെ ഒരു യോഗം ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ഓൺ ദ സ്പോട്ട് 11:00 കുണ്ടന്നൂരിൻ്റെ ഉദ്ഘാടനം ഇതുപോലെ തന്നെ. ഈ പാലം കൊച്ചിയുടെ ഗതാഗത മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഈ രണ്ട് പാലം കൊച്ചിയുടെ ഗതാഗത മേഖലയിൽ വലിയ തരത്തിൽ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കി കൂടുതൽ സ്മൂത്തായി ജനങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ 3-6 വരി ഇതിൻ്റെ മേലുണ്ട്. അപ്പോൾ അടുത്ത ഗവൺമെൻറ് കാലത്ത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാവും. അതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിട്ട് മാറുകയുണ്ടോ? ഇത്തരം ദേശീയപാതയിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മെച്ചമായി താങ്കൾക്ക് ഇപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ത് മെച്ചമാണ് സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഈ ടോൾ ഒഴിവാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ടോൾ പിരിക്കുന്നില്ല. ടോൾ ഒഴിവാകുന്ന മാത്രമാണ് മെച്ചം. ആളുകൾ കാലേ കൂടി സഞ്ചരിക്കുകയല്ലേ. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വന്തം പണം കൊണ്ടാണ്. അതാണ് 160 കോടിയോളം രൂപ ഈ രണ്ട് പാലത്തിലൂടെ ഖജനാമി ഇന്ന് പിടിപിടി ചെലവഴിച്ചിരിക്കുകയാണ്. കിബി വഴിയാണ് ആ പൈസ കിട്ടിയത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ നീട്ടി കൊണ്ടുപോകുന്നു. നമ്മൾ കുറേ കൂടെ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു, പക്ഷേ അവർ പണിയുമെന്നുള്ള ധാരണ നമ്മൾ ചെയ്തില്ല. അപ്പോൾ റിലീഫാണല്ലോ ജനങ്ങൾക്ക്. ഭാവിയിൽ ഇത്തരം പ്രവൃത്തികൾ സംസ്ഥാനം തന്നെ ദേശീയപാതയിൽ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് അതൊന്നും നയമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ദേശീയപാത നിർമ്മിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പം 25% ഞങ്ങൾ കൊടുക്കല്ലേ. ദേശീയപാത നിർമ്മാണത്തിന് ബ്രിട്ടീഷുകാരുടെ പോലെ തോന്നും ദേശീയപാതയ്ക്കും റെയിൽവേക്കും പൂർണ്ണമായി സെൻട്രല്ലേ. ഇപ്പോൾ റെയിൽവേയുടെ 50% കൊടുക്കണം, ശബരിപാതയുടെ 50%. പിന്നെ ഞാൻ എൻ്റെ വകുപ്പാണ്, ഞാനാണ് ആ അജണ്ട ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. അപ്പോൾ തന്നെ പാസ്സായി. അതിന് ഏതാണ്ടൊരു 3000 കോടി രൂപ അടുത്ത് വരും. പകുതി നമ്മൾ കൊടുക്കണം. ഞാൻ സമ്മതിച്ചു. ഇല്ല, അവർ അനുവദിക്കില്ല. ഇത് ഇതിന് പിന്നാലെയാണല്ലോ പാലാരിവട്ടം ഇപ്പോൾ നിർമ്മാണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴത്തേക്ക് അത് സംസ്ഥാനം? മെയ് മാസം അവർ ഉറപ്പ് വന്നിരിക്കുകയാണ്. ജൂണാണ് എഗ്രിമെൻറ്റിലുള്ളത്, മെയ് മാസമാണ് പറയുക. അപ്പോൾ പുതിയ ഗവൺമെൻറ് അത് ചെയ്യാം. മെയ് മാസം ആകുമ്പം ഇലക്ഷൻ കഴിഞ്ഞ ഗവൺമെൻറ് വരും. ഈ സർക്കാരിൻ്റെ കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല. ഉദ്ഘാടനം ചെയ്യേണ്ട, പണി പൂർത്തിയാവുമല്ലോ. ഈ സർക്കാരിൻ്റെ കാലത്ത് പണി പൂർത്തിയാവും. അതായത് മെയ് 25 വരെ ഉണ്ടല്ലോ. അപ്പോൾ മെയ് മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ച് ചിലപ്പോൾ ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അടുത്ത ഗവൺമെൻറ് ചെയ്തോട്ട്. നമുക്ക് പാലാരിവട്ടത്തു നിന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്ത് മാറ്റങ്ങളാണ്? ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതെ, പാലാരിവട്ടത്തിൻ്റെ തകരാറ് രണ്ട് കാരണമാണ്. അത് നമ്മുടെ മാധ്യമങ്ങൾ പോലും വേണ്ടത്ര കണ്ടെത്താത്തൊരു കാര്യം. ധൃതിയിൽ ചെയ്തതാണ് പ്രശ്നം. 7 കോടി രൂപ അടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടായ പ്രശ്നമാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. അതാരെടുക്കുന്നു അതൊക്കെ വേറെ കാര്യം. അതിൻ്റെ പിന്നെ നമ്മളൊന്നും പറയുന്നില്ല. പേഴ്സണലായിട്ട് ഞാനൊന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അഴിമതി ഉണ്ടായിരുന്നുണ്ട്, ശക്തമായിട്ട് വന്നു, അന്വേഷണം നടത്തി. സ്വാഭാവികമായിട്ടും അത് വിജിലൻസ് എൻക്വയറിക്കാൻ ഉത്തരവിട്ടു. അതൊരു കാര്യം. രണ്ടാമത്തെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, വേണ്ടത്ര കമ്പി ചേർക്കാതെ വേണ്ടത്ര കോൺക്രീറ്റ് ചെയ്യുക. അത് അശ്രദ്ധമായി, സൂപ്പർവിഷനേ ഇല്ല. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കമ്പിയും സിമെൻറ്റും ഒക്കെ വെച്ച് ഉണങ്ങി പറ്റി പിടിച്ചൊക്കെ വരണമെങ്കിൽ സമയം എടുക്കുന്നതാണ്. സമയം കുറയ്ക്കാൻ വേണ്ടി എല്ലാം കുറച്ചു. അപ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടായി. ഒരു ഭാഗത്ത് അഴിമതി നടക്കുന്നു, ഇതും ഉണ്ടായി. അതുപോലെ ഇവിടെ ആവർത്തിക്കാനുള്ള സമ്മർദ്ദമാണ് ഇവർ ചെലുത്തിയത്. കാരണം ഇതിൻ്റെ സാങ്കേതികമായ മികവ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ കയറി അങ്ങ് ഓടിക്കുക, ഞങ്ങളും പുറകെ പോവുക, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുക, പാലാരിവട്ടം ആവർത്തിച്ചു. അപ്പോൾ അതിൽപ്പെട്ട കുറ്റവാളികളെ രക്ഷിക്കാൻ അതുമായി ബന്ധപ്പെട്ടവരാണ് ഇവർ. ഇതിൻ്റെ വൈകൽ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പറയാം. നമ്മൾ ഇത് കുറച്ചുകൂടെ കാര്യക്ഷമമായി ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചു. അത് നമുക്കതൊരു റിപ്പോർട്ട് വേണം. അതായത് റോഡ്സിൻ്റെയും നാഷണൽ ഹൈവേയുടെയും പിന്നെ ബ്രിഡ്ജസിൻ്റെയും ചീഫ് എഞ്ചിനീയർമാരുടെ ഒരു ടീമുണ്ട്. ആ ടീം പോയിട്ട് പരിശോധിച്ച് ഇത് ഫിറ്റ് ഫോർ കമ്മീഷനിങ് വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കാമെന്ന്. ഇത് ഞങ്ങൾക്ക് 5-ാം തീയതിയാണ് കിട്ടിയത്. 5-ാം തീയതി കിട്ടിയപ്പോൾ ഞാൻ CMനെ കാണുന്നു, ഡേറ്റ് തരുന്നു 9-ാം തീയതി വെച്ചു.
ഭാരപരിശോധന എല്ലാം നടത്തി, പലതവണ IIT കൊണ്ട് നിരവധി തവണ പരിശോധിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. പാലാരിവട്ടം ചൂണ്ടി ഇവിടെ അത്തരം കുറ്റങ്ങൾ പറയാൻ കഴിയില്ല. കുറ്റങ്ങളൊന്നും നമ്മുടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, എല്ലാ വിദഗ്ധന്മാരും പറഞ്ഞനുസരിച്ച് ചെയ്തിരിക്കുകയാണ്, അതാണ്. ഏതായാലും മന്ത്രി ജി സുധാകരൻ, അദ്ദേഹം ഈ പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായുള്ള ഒരു അവസാനവട്ട ഒരുക്കങ്ങളാണ്. പാലാരിവട്ടം ഉണ്ടാക്കിയിട്ടുള്ള ചില അനുഭവങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് കുറ്റമറ്റ രീതിയിൽ പാലം ഉദ്ഘാടനം ചെയ്യണം, അതിനുള്ള ചില പ്രശ്നങ്ങൾ, അതിനുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായത്. എന്തായാലും V4 Kochi പോലുള്ള സംഘടനകൾ ഉയർത്തിയ ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം തള്ളിക്കളയുകയാണ്. അത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും കീഴ്പ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ്.